ഹൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെസൺ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോൾ, മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കാം ആണല്ലേ. ആ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പാഠത്തിലെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊന്ന് നോക്കാമെന്ന്. ഓക്കെ, സിഗ്നിഫിക്കൻ്റ് ലേണിംഗ് ഔട്ട്കംസ്, നമുക്ക് ഈ പാഠത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പഠന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രാക്ടീസ് ആക്ടിവിറ്റീസ് ലൈക്ക് ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് ആൻഡ് ബഡ്ഡിംഗ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പഠന നേട്ടമാണ് ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്. ഇവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും അല്ലേ. പതി വയ്ക്കൽ, കൊമ്പൊട്ടിക്കൽ, മുകളം മുട്ടിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നു. ദെൻ എക്സ്പ്ലെയിൻ ഹൗ ക്വാളിറ്റി സീഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ത്രൂ ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ വഴി മികച്ച വിത്തിനങ്ങൾ നിർമ്മിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നു. ദെൻ പ്രൊവൈഡ് സജഷൻസ് റിലേറ്റഡ് ടു ക്രോപ്പ് മാനേജ്മെൻറ്റ്, വിള പരിപാലനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്നു. ദെൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ് അഥവാ ജൈവ കൃഷിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്നു. ദെൻ പ്രിപ്പയർ ബയോ പെസ്റ്റിസൈഡ്സ്, ജൈവ കീടനാശിനികൾ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാൻ കഴിയുന്നു. ദെൻ നമ്മൾ പഠിച്ചില്ലേ ബയോ ഫെർട്ടിലൈസേഴ്സ് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പഠിച്ചു. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം നിർമ്മിക്കാൻ ഈ പാഠത്തിൽ നിന്നുള്ള കിട്ടിയ അറിവ് ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ കഴിയും. ഓക്കെ, ദെൻ ഐഡൻറ്റിഫൈ ദ വേസ് ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്ട് ദ സോയിൽ ആൻഡ് സജസ്റ്റ് റെമിഡിയൽ മെഷേഴ്സ്. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മുടെ മണ്ണിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കൃഷിരീതികൾ ഏതൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര മാർഗങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ, അതായത് നിർദ്ദേശിക്കാൻ കഴിയുന്നു. ഓക്കെ, ദെൻ സയൻറ്റിഫിക്കലി നേച്ചർ വെജിറ്റബിൾ ഗാർഡൻസ് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. നമ്മുടെ സ്കൂളിലും വീട്ടിലൊക്കെ പച്ചക്കറി തോട്ടങ്ങൾ ശാസ്ത്രീയമായിട്ട് പരിപാലിക്കാൻ നമുക്ക് കഴിയുന്നു. നമുക്ക് നമ്മുടെ സ്കൂളിലോ നമ്മുടെ വീടുകളിലോ ഒക്കെ ആവശ്യമായിട്ടുള്ള പച്ചക്കറി തോട്ടങ്ങൾ നമുക്ക് നിർമ്മിച്ച് അവ ശാസ്ത്രീയമായിട്ട് പരിപാലിക്കാൻ നമുക്ക് കഴിയും അല്ലേ. ഓക്കെ, ദെൻ ഐഡൻറ്റിഫൈ ദ പോസിബിലിറ്റീസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് നമ്മൾ പഠിച്ചില്ലേ, സംയോജിത കൃഷി. അതായത് ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ഇനം കൃഷികൾ, ഇപ്പോൾ കന്നുകാലി വളർത്തലായാലും അതുപോലെ ഫാമിംഗ്, വെജിറ്റബിൾസ്, ഇതിൻ്റെയൊക്കെ കൃഷി ഒക്കെ ആയാലും വ്യത്യസ്ത രീതിയിലുള്ള കൃഷികൾ സംയോജിച്ച് ചെയ്യുന്നതിൻ്റെ സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമുക്ക് നമ്മൾ അതിൽ പഠിച്ചു, നേരത്തെ പഠിച്ചില്ലേ, ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ കൃഷിയും അതുപോലെ കന്നുകാലി വളർത്തലും ഉണ്ടെങ്കിൽ ആ കന്നുകാലി വളർത്തലിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ വളം, അതിൻ്റെ വേസ്റ്റുകൾ നമുക്ക് വെജിറ്റബിൾസിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഐഡൻറ്റിഫൈ ദ പോസിബിലിറ്റീസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് കണ്ടെത്താൻ കഴിഞ്ഞു. ഓക്കെ, ഇൻ പേജ് നമ്പർ 22, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ടിവിറ്റീസ് ഇൻക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ഏത് പ്രവർത്തനമാണ് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നത്? താഴെ കുറച്ച് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. റിപ്പീറ്റ് ഇൻ ദ സെയിം കൾട്ടിവേഷൻ, ഒരു സ്ഥലത്ത് ഒരേ കൃഷി തന്നെ ആവർത്തിച്ച് ചെയ്യുന്നു. ദെൻ ലീവിങ് അഗ്രികൾച്ചറൽ റിമെയിൻസ് ഓൺ സോയിൽ, കാർഷിക അവശിഷ്ടങ്ങൾ മണ്ണിൽ തന്നെ ഉപേക്ഷിക്കുന്നു. ദെൻ ബേണിങ് അഗ്രികൾച്ചറൽ റിമെയിൻസ് ആഫ്റ്റർ ഡ്രൈ, കാർഷിക അവശിഷ്ടങ്ങൾ ഉണങ്ങിയതിന് ശേഷം അവിടെ തന്നെ കത്തിക്കുന്നു. ദെൻ റിമൂവിങ് അഗ്രികൾച്ചർ റിമെയിൻസ് ആൻഡ് ക്ലീനിങ് ദ ലാൻഡ്, കാർഷിക അവശിഷ്ടങ്ങൾ എടുത്തുമാറ്റി കൃഷിസ്ഥലം വൃത്തിയാക്കുന്നു. അപ്പോൾ അതിൽ ഏത് പ്രവർത്തനമായിരിക്കും മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നത്? നോക്കൂ, ലീവിങ് അഗ്രികൾച്ചർ റിമെയിൻസ് ഓൺ സോയിൽ, അഗ്രികൾച്ചർ റിമെയിൻസ് സോയിൽ തന്നെ നിക്ഷേപിക്കുന്നതാണ് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ പ്രയോജനമായിട്ടുള്ളത്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ഈസ് ട്രൂ ഓഫ് ഗ്രാഫ്റ്റഡ് മാംഗോ ട്രീ, ഒട്ടുമാവ് അതായത് ഗ്രാഫ്റ്റഡ് മാംഗോ ട്രീനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതായിരിക്കും ഇതിൽ? നോക്കാം, ഹാസ് ഗ്രേറ്റർ ലൈഫ് സ്പാൻ, ആയുർദൈർഘ്യം കൂടുതലായിരിക്കും, ലൈഫ് സ്പാന് കൂടുതലായിരിക്കും. ദെൻ റിക്വയേഴ്സ് ലെസ് നർച്ചറിങ്, കുറഞ്ഞ പരിചരണം മതി. ദെൻ ഈൽഡ്സ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, കുറഞ്ഞ കാലം കൊണ്ട് കായ്ക്കും. ദെൻ ഹാസ് ഹൈ ഡിസീസ് റെസിസ്റ്റൻസ്, രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഒട്ടുമാവിനെ സംബന്ധിച്ചിട്ടുള്ള
ശരിയായിട്ടുള്ള പ്രസ്താവന yields in a short span of time. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കായ്ക്കുമെന്നതാണ് ഒട്ടുമാവിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ തേർഡ്, ഫോർമുലേറ്റ് ഇൻഫറൻസസ് ബേസ്ഡ് ഓൺ ദ ടേബിൾ ആൻഡ് റെക്കോർഡ് യുവർ ഒപ്പീനിയൻ. ഇവിടെ ഒരു ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാനാണ് തന്നിട്ടുള്ളത്. ബയോ ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസർ. ബയോ ഫെർട്ടിലൈസർ നോക്കൂ, നോട്ട് ഹാംഫുൾ ടു സോയിൽ, മണ്ണിന് ദോഷകരമല്ല. ദെൻ ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം, നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കുവാൻ കഴിയും. ലെസ് എക്സ്പെൻസീവ്, റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, ഇത് ചിലവ് കുറഞ്ഞതുമാണ്, അതുപോലെ തന്നെ ഇത് കൂടുതൽ അളവിൽ വേണ്ടി വരും. ദെൻ മിക്സ് സ്ലോലി വിത്ത് സോയിൽ, മണ്ണിൽ സാവധാനത്തിൽ ഇത് അലിഞ്ഞു ചേരുള്ളൂ. ദെൻ കനോട്ട് ബി പ്രൊവൈഡഡ് ആസ് എ സ്പെസിഫിക് സാൾട്ട്, നിശ്ചിത ലവണമായിട്ട് മാത്രമായി ഇത് നൽകുവാൻ കഴിയില്ല. ദെൻ കെമിക്കൽ ഫെർട്ടിലൈസർ എന്തൊക്കെയാണ് രാസഭാവങ്ങളുടെ പ്രത്യേകതകൾ നോക്കൂ. ഡിസ്ട്രോയ്സ് സോയിൽ കോമ്പോസിഷൻ, ഇത് മണ്ണിൻ്റെ ഘടനയെ തന്നെ നശിപ്പിക്കുന്നുണ്ട്. ദെൻ ക്യാൻ ബി പ്രിപ്പയർഡ് ഓൺലി ഓൺ ഇൻഡസ്ട്രിയൽ ബേസിസ്, ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ മാത്രമേ നിർമ്മിക്കുവാൻ കഴിയുള്ളൂ. ദെൻ റിക്വയർഡ് ഇൻ ദിസ് ക്വാണ്ടിറ്റി, കുറഞ്ഞ അളവിൽ മാത്രം മതി ഇത്. ഇത് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചെടികളൊക്കെ ചീഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ഇട്ടാൽ തന്നെ ഇതിൻ്റെ ഗുണം ലഭിക്കും. ദെൻ മിക്സസ് ക്വിക്കിലി വിത്ത് സോയിൽ, ഇത് വേഗത്തിൽ മണ്ണിൽ അലിഞ്ഞു ചേരും. ക്യാൻ ബി പ്രൊവൈഡഡ് ആസ് എ സ്പെസിഫിക് സാൾട്ട്, ഇത് നിശ്ചിത ലവണം മാത്രമായിട്ട് നൽകാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ ബയോ ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും തമ്മിലുള്ള ഡിഫറൻസസ് മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതിൽ നിന്ന് കിട്ടിയ നിഗമനത്തിൽ നിങ്ങളൊരു അഭിപ്രായം നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തെഴുതണം? ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് ഈസ് ഗുഡ് ടു യൂസ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഫോർ ദ പ്ലാന്റ്സ് ആൻഡ് ഫോർ ദ ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ. അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണ്? ബയോ ഫെർട്ടിലൈസറാണോ കെമിക്കൽ ഫെർട്ടിലൈസറാണോ കൂടുതൽ നല്ലത്? ബയോ ഫെർട്ടിലൈസറാണ് അല്ലേ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഹാംഫുള്ളാണ്. ഈ വെജിറ്റബിൾസിലൊക്കെ കൂടുതൽ, ഇപ്പോൾ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന വെജിറ്റബിൾസിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് കെമിക്കൽ ഫെർട്ടിലൈസറാണ്. അതുകൊണ്ട് തന്നെ അവ വിഷമയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം പച്ചക്കറികൾ കഴിച്ചിട്ടാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളൊക്കെ വരാൻ കാരണം. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പിന്നെ നല്ല പോഷകം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കണം. പിന്നെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് ഈസ് ഗുഡ് ടു യൂസ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഫോർ ദ പ്ലാന്റ്സ് ആൻഡ് ഫോർ ദ ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് ഗുഡ് ടു യൂസ് ബയോ ഫെർട്ടിലൈസർ ഫോർ ദ പ്ലാന്റ്സ്. നമ്മുടെ പ്ലാന്റ്സിന് ഏറ്റവും നല്ലത്, ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ബയോ ഫെർട്ടിലൈസറാണ്. ഫോർ ദി പ്ലാന്റ്സ് ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ, മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുവാനും പ്ലാന്റ്സിനും എല്ലാം നല്ലത് ബയോ ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് ഈസ് ഗുഡ് ടു യൂസ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഫോർ ദ പ്ലാന്റ്സ് ആൻഡ് ഫോർ ദ ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ. ഓക്കെ, ദെൻ പിന്നെ എന്ത് എഴുതി കൊടുക്കാം? ബയോ ഫെർട്ടിലൈസേഴ്സ് ഡസ് നോട്ട് ഹാം ടു ഹ്യൂമൻ ഹെൽത്ത്. അല്ലേ, ബയോ ഫെർട്ടിലൈസറ് മനുഷ്യ ശരീരത്തിന് ഹാംഫുൾ അല്ല. ബയോ ഫെർട്ടിലൈസേഴ്സ് ഡസ് നോട്ട് ഹാംഫുൾ ടു ഹ്യൂമൻ ഹെൽത്ത്. ഓക്കെ, ഇറ്റ് ഈസ് ആൾവേസ് ഗുഡ് ടു യൂസ് ബയോ ഫെർട്ടിലൈസർ ദാൻ ദി കെമിക്കൽ ഫെർട്ടിലൈസർ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കണം. ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലത് ബയോ ഫെർട്ടിലൈസറാണ്, അത് കെമിക്കൽ ഫെർട്ടിലൈസറിനേക്കാൾ നല്ലത് ബയോ ഫെർട്ടിലൈസറാണ്. ഇറ്റ് ഈസ് ആൾവേസ് ഗുഡ് ടു യൂസ് ബയോ ഫെർട്ടിലൈസർ ദാൻ ദ കെമിക്കൽ ഫെർട്ടിലൈസർ. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് ഈസ് ഗുഡ് ടു യൂസ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഫോർ ദി പ്ലാന്റ്സ് ആൻഡ് ഫോർ ദ ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ. ബയോ ഫെർട്ടിലൈസേഴ്സ് ഡസ് നോട്ട് ഹാം ടു ഹ്യൂമൻ ഹെൽത്ത്. ഇറ്റ് ഈസ് ആൾവേസ് ഗുഡ് ടു യൂസ് ബയോ ഫെർട്ടിലൈസേഴ്സ് ദാൻ ദ കെമിക്കൽ ഫെർട്ടിലൈസർ. ഓക്കെ, മനസ്സിലായി? ദെൻ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, നമുക്ക് ഈ പാഠത്തിലെ തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, ഹൗ ക്യാൻ റെഡ് ഫ്ലവേഴ്സ് ബി ഒബ്റ്റെയിൻഡ് ഫ്രം എ ഹിബിസ്കസ് പ്ലാന്റ് ദാറ്റ് പ്രൊഡ്യൂസസ് വൈറ്റ് ഫ്ലവേഴ്സ്? വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന ചെമ്പരത്തി പൂവിലെ
ചെമ്പരത്തിയുടെ പ്ലാന്റിന് ചുവപ്പ് പൂക്കളും ഉണ്ടാക്കാൻ എന്തെല്ലാം ചെയ്യേണ്ടി വരും? നമുക്ക് ഒരു ചെമ്പരത്തി പൂ വെളുത്ത പൂ വെളുത്ത പൂ ഉണ്ടാകുന്ന ഒരു ചെമ്പരത്തി പൂവ്, അതിൽ റെഡ് പൂക്കളും കൂടി ഉണ്ടാക്കണം. അത് നമ്മൾ എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ പഠിച്ചതിൽ വെച്ചിട്ട് എങ്ങനെ നമുക്കത് നിർമ്മിക്കാൻ പറ്റുമോ, നിങ്ങൾ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ദെൻ വിസിറ്റ് എ നിയർ ബൈ പ്ലാന്റ് നേഴ്സറി, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്ലാന്റ് നേഴ്സറി സന്ദർശിക്കുക. ആർ ദെൻ പ്ലാന്റേഴ്സ് പ്രൊഡ്യൂസർ ത്രൂ ബഡ്ഡിങ് ടിഷ്യൂ കൾച്ചർ എക്സെട്ര, അവിടെയുള്ള സസ്യങ്ങളിലെ മുകള മുട്ടിക്കൽ വഴി ഉൽപ്പാദിപ്പിച്ച തൈകളെ, അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ വഴി ഉൽപ്പാദിപ്പിച്ച തൈകൾ എന്നിവ ഉണ്ടോ? ആർ ദ പ്ലാന്റേഴ്സ് പ്രൊഡ്യൂസർ ത്രൂ എനി അതർ മെത്തേഡ് ടാബുലേറ്റ് ദ ഇൻഫോർമേഷൻ കളക്ടഡ്, അവിടെ ഇത്തരത്തിലുള്ള അതായത് മുകള മുട്ടിക്കൽ അതേപോലെ ടിഷ്യൂ കൾച്ചർ വഴി അല്ലാതെ മറ്റു ഏതെങ്കിലും രീതിയിൽ ഉൽപ്പാദിപ്പിച്ച തൈകൾ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ കണ്ടെത്തിയ വിവരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടാബ്ലറ്റ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്കുള്ള എൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇത്രയും എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.